ഒരു ഫോറിൻ സൈനിങ്ങിന് വേണ്ടി കുറേ കാലമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തു നിൽക്കുന്നു. ബ്ലാസ്റ്റേഴ്സും കൊറോണയും എന്ന വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പ്രതീക്ഷ വെച്ചിരുന്നു രണ്ടാഴ്ചക്കുള്ളിൽ എന്തായാലും ഒരു ഫോറിൻ സൈനിങ് ഉണ്ടാവുമെന്ന്. നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല. നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ഫോറിൻ സൈനിങ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന സൈനിങ് ഫക്കുണ്ടോ ഏബൽ പെരേര എന്ന അർജന്റീനക്കാരൻ. ഫക്കുണ്ടോ ഏബൽ പെരേരയുടെ പ്ലെയർ അനാലിസിസ് വീഡിയോ ആണിത്. എനിക്കറിയാം നിങ്ങൾ ഓൾറെഡി കുറേ ആൾക്കാരുടെ പ്ലെയർ അനാലിസിസ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഏതായാലും എൻ്റെ വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പരമാവധി റിലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ മിസ്റ്റർ പെരേര, ഹൗ ആർ യു? ഇദ്ദേഹം ഏത് ടൈപ്പ് പ്ലെയർ ആണ്? സൈനിങ് അനൗൺസ് ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ പേജ് അദ്ദേഹത്തെ ക്രിയേറ്റീവ് പ്ലേമേക്കർ എന്നാണ് വിശേഷിപ്പിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അദ്ദേഹത്തെ പ്ലേമേക്കർ ആയാണ് കാണുന്നത് എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിന്റെ പൊസിഷൻ ഏതാണ്? അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കറാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ഇരു വിങ്ങുകളിലും കളിക്കാൻ ശേഷിയുള്ള താരമാണ്. അതായത് അറ്റാക്കിന്റെ ഏത് പൊസിഷനിലും നമുക്ക് ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് ഇൻഫോസ് നോക്കിയാൽ അദ്ദേഹം ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയർ ആണ്. നമുക്കറിയാം നമ്മുടെ ടീമിൽ ആകെ പ്രിഡോമിനന്റ്ലി ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള പ്ലെയർ ജസൽ മാത്രമാണ്. സോ ഇതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രായം 32 വയസ്സാണ്. ISL 30 മേലുള്ള താരങ്ങളാണ് കൂടുതലും വരാറുള്ളത്. അതുകൊണ്ട് ഇത് ഒരു പുതുമയുള്ള വിഷയമല്ല. ISL 36 വയസ്സിലാണ് കോറോ ഗോൾഡൻ ബൂട്ട് അടിച്ചത്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ പ്രായം പ്രശ്നമാകുന്നില്ല. ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ടെന്ന് മാനേജ്മെന്റ് പരിശോധിച്ചിട്ടുണ്ടാകും. ഉയരം 172 സെന്റിമീറ്റർ ആണ്. സ്വദേശം അർജന്റീനയാണ്. നമുക്കറിയാം ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സ് ഇന്ത്യയിൽ വന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയായാലും പ്ലേയിങ് സ്റ്റൈലായാലും ഇന്ത്യയുമായി യോജിച്ചു പോകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ 33.33 മില്യൺ ആണ്. സെർജിയോ സിഡോജിയുടെ മാർക്കറ്റ് വാല്യൂ എക്സാക്ട്ലി ഇത് തന്നെയാണ്. ISL ക്ലബുകളുമായി ഇപ്പോൾ കരാറുള്ള താരങ്ങളിൽ 17 സ്ഥാനത്താണ് ഫക്കുണ്ടോ പെരേര. CA എസ്റ്റാൻഡ്യൂസിലാണ് ഇദ്ദേഹം യൂത്ത് കരിയർ ആരംഭിച്ചത്. അർജന്റീനൻ ലോവർ ഡിവിഷൻ ക്ലബ്, അതുകൊണ്ട് തന്നെ വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല. 2006 കളി തുടങ്ങിയ ഇദ്ദേഹം ഏകദേശം ഈ കാലയളവിൽ 11 ക്ലബുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് 12 ക്ലബ്ബാണെന്ന് തോന്നുന്നു. അർജന്റീന, മെക്സിക്കോ, ചിലി തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഫസ്റ്റ് ഡിവിഷൻ ലീഗിലും അസർബൈജാൻ പ്രീമിയർ ലീഗ്, സൈപ്രസ് ലീഗ്, ഗ്രീക്ക് സൂപ്പർ ലീഗ് തുടങ്ങിയ യൂറോപ്യൻ ലീഗുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ കുറേയേറെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നർത്ഥം. വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത കളി രീതിയിൽ കളിച്ചു എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷെ പോയ സ്ഥലത്തൊന്നും എന്തുകൊണ്ട് 2 വർഷത്തിലധികം ഉറച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യവും അവിടെ ബാക്കിയുണ്ട്. ജിംനാസിയ എന്ന അർജന്റീൻ സെക്കൻഡ് ഡിവിഷൻ ക്ലബിനെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചെങ്കിലും മറ്റ് ക്ലബുകളിലൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ ഫാൻ ഫേവറേറ്റ് ആവാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എല്ലായിടത്തും എബോവ് ആവറേജ് എന്ന പട്ടമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കളിച്ച ടീമുകളിൽ അദ്ദേഹത്തെക്കാട്ടിയും ടാലൻ്റ് ഉള്ള, അദ്ദേഹത്തെക്കാട്ടിയും കഴിവുള്ള ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഒരു ബെഞ്ച് വാമറായി ഇരിക്കേണ്ടി വന്നു. പക്ഷെ എപ്പോഴൊക്കെ ചെറിയ ലീഗുകൾ കളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മികച്ച പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ISL ഒരു ചെറിയ ലീഗാണെന്നുള്ള കാര്യം ആണ് ഇവിടെ ഓർക്കേണ്ടത്. അർജന്റീൻ സെക്കൻഡ് ഡിവിഷൻ ക്ലബിൽ മികച്ച രീതിയിൽ കളിച്ച മാർട്ടിൻ പെരേസിനെ കുറിച്ച് മുൻ വർഷങ്ങൾ ഒരുപാട് റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇവഞ്ചുലി അദ്ദേഹം ഒഡീഷ FC വേണ്ടി കഴിഞ്ഞ വർഷം സൈൻ ചെയ്തു. ആ നിരാശ ഏതായാലും ആരാധകർക്ക് മാറ്റാം. എന്തുകൊണ്ടും മാർട്ടിൻ പെരേസിനെക്കാട്ടും ബെറ്റർ ആണ് പെരേര. ഇദ്ദേഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്ന വലിയ ലീഗുകൾ കളിക്കാൻ വേണ്ടിയാണ്. ബെഞ്ചിലിരുന്നാലും സാരമല്ല, എനിക്ക് യൂറോപ്യൻ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ കളിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യൂറോപ്പ ലീഗിലും യൂറോപ്പ ലീഗ് ക്വാളിഫയറിലും ബൂട്ടണി അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. ആ കോമ്പറ്റീഷനിൽ ഏകദേശം 29 മത്സരങ്ങൾ കളിച്ചു. അതിൽ 18 ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചു. അവസാനമായി കളിച്ചത് 18-19 സീസണിലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ISL ഇങ്ങനെ ഒരു ക്രെഡിറ്റ് ഉള്ള മറ്റൊരു താരമുണ്ടെന്ന്. വേണമെങ്കിൽ മാസലിനിയുമായിട്ട് നമുക്കിവിടെ ഒരു കമ്പാരിസൺ ചെയ്യാം. രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്, രണ്ടുപേരും ലാറ്റിൻ അമേരിക്കക്കാരാണ്, രണ്ടുപേരും ഒരേ പൊസിഷനിൽ കളിക്കുന്നവരാണ്, രണ്ടുപേരും ഒരേ കളിശൈലിയിൽ കളിക്കുന്നവരാണ്. മാത്രമല്ല 14-15 സീസണിൽ രണ്ടുപേരും ഗ്രീക്ക് സൂപ്പർ ലീഗിന് വേണ്ടി കളിച്ചവരാണ്. അന്ന് മാസലിനോ 4 പെരേര 11 നേടി. അതിനുശേഷം മാസലിനോ ഇന്ത്യയിലേക്ക് വന്നു, പെരേര മറ്റു യൂറോപ്യൻ ക്ലബുകളിലേക്ക് മാറി. അന്നത്തെ ഫോം വെച്ച് പെരേര ഒരുപക്ഷെ ബെറ്റർ ആണെന്ന് പറയാമെങ്കിലും അതിനുശേഷം പെരേരയുടെ ഗ്രാഫ് വലുതായി മുമ്പോട്ടൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടുപേരും ബൂട്ടണിയുമ്പോൾ മാസലിനോക്ക് ഒരു ചെറിയ മുൻതൂക്കമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ സിസ്റ്റമായിട്ട് എങ്ങനെ ഇഴകിച്ചേർന്നു, എത്രത്തോളം ഡിറ്റർമിനേഷൻ ബാക്കിയുണ്ട് എന്നതൊക്കെയാണ് കളിക്കളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി വരിക. ഇവർ തമ്മിൽ ഇത്രത്തോളം സിമിലാരിറ്റി ഉണ്ടെങ്കിലും അവരുടെ ശമ്പളം അത്ര സിമിലർ അല്ല. ഇന്ത്യൻ മാധ്യമങ്ങൾ അൺഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കണക്ക് പ്രകാരം പെരേരയുടെ 2 ഇരട്ടിയോളം ശമ്പളം മാസലിനോ വാങ്ങുന്നുണ്ട്. ചെറിയ പൈസക്ക് വലിയ മെറ്റീരിയൽ എന്ന SG പോളിസിയാണ് ഇവിടെ നടപ്പിലായത്. വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ മെസ്സി ബോളിയുടെ പകരക്കാരനായിട്ടല്ല,
പൈസയുടെ പ്രശ്നം മൂലം ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാൻ പറ്റാതെ പോയ മാർസലിനോയുടെ പകരക്കാരനായിട്ടാണ് പെരേര ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താൻ പോകുന്നത്. പെരേര കരിയറിൽ കൂടുതലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കളിച്ചത്. ആളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് അത്ര മോശമല്ല. 280-ലധികം മത്സരങ്ങൾ കളിച്ചു. ഓരോ 172 മിനിറ്റിലും ഓരോ ഗോൾ കോൺട്രിബ്യൂഷനും ഉണ്ട്. വളരെ മികച്ച സ്റ്റാറ്റ്സ് തന്നെയാണിത്. അവസാനമായി കളിച്ച ക്ലബിന് വേണ്ടി 34 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളും ഒരു അസിസ്റ്റും. അതും മികച്ച സ്റ്റാറ്റ് തന്നെ. പക്ഷേ എവിടെയും 90 മിനിറ്റ് മുഴുവിപ്പിച്ച് കളിക്കാറില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഗുണദോഷങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാം. നമുക്കറിയാം ഇന്റർനെറ്റിൽ അത്രയൊന്നും ഫൂട്ടേജസ് അവൈലബിൾ അല്ല. ഇന്റർനെറ്റ് അവൈലബിൾ ആയിട്ടുള്ള കുറേ ഡാറ്റകൾ വെച്ചിട്ടാണ് ഞാൻ ഈ വിശകലനം ചെയ്തിട്ടുള്ളത്. ഡാറ്റാസ് മാക്സിമം ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ശേഖരിക്കാനും ഏറ്റവും മികച്ച രീതിയിൽ വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച എബിലിറ്റി ആയിട്ട് പറയുന്നത് സെറ്റ് പീസുകൾ തന്നെയാണ്. കോർണറുകളും ഫ്രീ കിക്കുകളും. ഇദ്ദേഹം ടീമിൽ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ടാണ് സെറ്റ് പീസ് എടുപ്പിക്കാറുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ഹീറ്റ് മാപ്പ് പറയുന്നത്. മികച്ച ഫസ്റ്റ് ടച്ച്, ബോൾ കൺട്രോൾ, ഡ്രിബ്ലിംഗ്, കർവ് എന്നിവയ്ക്കൊപ്പം സ്പേസ് അവയർനെസ് കൂടിയാകുമ്പോൾ ടെക്നിക്കലി ഫിറ്റ് ആവുന്നു. ഒപ്പം നല്ല പാസിംഗ് സ്കിൽസും വിഷനും അദ്ദേഹത്തിനുണ്ട്. യൂറോപ്പ ലീഗിൽ അദ്ദേഹത്തിന്റെ പാസിംഗ് ആക്യുറസി 80% മുകളിലാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വശങ്ങളിൽ അദ്ദേഹം ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് മുകളിൽ നിൽക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇന്ത്യൻ കണ്ടീഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ് വേഗത. ഏതായാലും നല്ല സ്പീഡും നല്ല ബോഡി കൺട്രോളും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വസ്തു തന്നെയാണ്. ഫിനിഷിംഗിന്റെ കാര്യത്തിലും ഒട്ടും പിറകിലല്ല അദ്ദേഹം. പല അർദ്ധാവസരങ്ങളും ഗോളായി കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മികച്ച ആന്റിസിപ്പേഷനോട് കൂടി ബോക്സിൽ നിൽക്കാനും മികച്ച രീതിയിൽ ബോൾ വലയിലേക്ക് കയറ്റാനും സാധിക്കുന്നുണ്ട് എന്ന് വ്യക്തം. ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർക്ക് ഇന്ത്യയിൽ തിളങ്ങാനുള്ള ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്ന ഘടകം ഇതൊന്നുമല്ല. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓഫ് ദി ബോൾ മൂവ്മെന്റ്സ് ആണ്. എന്താണ് ഓഫ് ദി ബോൾ മൂവ്മെന്റ്സ്? ബോൾ കയ്യിലില്ലാത്തപ്പോഴുള്ള മൂവ്മെന്റ്സ് അല്ലെ. അതെങ്ങനെയാണ് ഗുണകരമാവുക? അദ്ദേഹം ഇതിലോട്ട് ഡിഫൻഡേഴ്സിന്റെ കണ്ണ് വെട്ടിച്ച് മുൻപോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഇത് ഡിഫൻഡേഴ്സിന്റെ പുറകിലൂടെ ആകുമ്പോൾ ഭയങ്കര ഡേഞ്ചർ ആവുന്നു. അതിനെ ബ്ലൈൻഡ് സൈഡ് റൺസ് എന്നാണ് പറയാറുള്ളത്. ഇത് പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന താരങ്ങളാണെങ്കിൽ ഓഫ് സൈഡ് ട്രാപ്പ് വളരെ മികച്ച രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയിൽ അത്തരത്തിൽ ഒരു അവസരമാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. വളരെ ക്ലവറായി ത്രൂ ബോളുകൾ അദ്ദേഹം കൈക്കലാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പൊതുവെ മാൻ മാർക്കിംഗ് കുറവുള്ള ഇന്ത്യയിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഡിഫൻഡേഴ്സ് ഓഫ് സൈഡ് ട്രാപ്പിന് വേണ്ടി ശ്രമിക്കുകയും നമ്മുടെ ടീമിലെ പ്ലെയർ വളരെ മികച്ച രീതിയിൽ പാസ് ചെയ്യുകയും വേണം. വിക്കിനിയുടെ പൊസഷൻ സിസ്റ്റത്തിൽ ഈ രീതിയിലല്ല മറ്റൊരു രീതിയിലാണ് ഇത് കൂടുതൽ ഉപയോഗപ്രദമാവുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഓഫ് ദി ബോൾ മൂവ്മെന്റ്സ് നമ്മുടെ ടീംമേറ്റുകൾക്ക് കുറച്ചുകൂടി സ്പേസ് ഉണ്ടാക്കി കൊടുക്കും. അവർ കുറച്ച് സമയത്തേക്കെങ്കിലും കുറച്ച് ഫ്രീ ആകും. ഇവിടെ 10 നമ്പർ ജേഴ്സി അണിഞ്ഞ പ്ലെയറെ എതിർ ടീമിൽ ഏതെങ്കിലും ഒരു പ്ലെയർ മാർക്ക് ചെയ്യുകയാണെങ്കിൽ സെന്ററിൽ കുറച്ചുകൂടി സ്പേസ് തുറക്കും. ആ സ്പേസ് നമ്മുടെ ടീമിലെ മിഡ്ഫീൽഡർമാർക്ക് ഉപയോഗപ്പെടുത്താം. യുവതാരങ്ങൾക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മികച്ച രീതിയിൽ കളിക്കാനും നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കാനും സാധിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും മോശം വശമായിട്ട് കണക്കാക്കുന്നത് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ആണ്. പ്രത്യേകിച്ച് ഡിഫൻസീവ് അവയർനെസ്, ഏരിയൽ ഡ്യൂവലുകൾ തുടങ്ങിയവ. ഒരു ടീമിലെ എല്ലാ താരങ്ങളും ഓഫൻസിനും ഡിഫൻസിനും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അദ്ദേഹത്തിന് ഡിഫൻസീവ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ വളരെ മോശമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കിബുവിന്റെ സിസ്റ്റത്തിൽ പ്രസ്സിംഗ് ഒക്കെ എത്രത്തോളം ആവശ്യമാണ് എന്ന് നമ്മൾ കിബുവിന്റെ ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോയിൽ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പെരേര പ്രസ്സിംഗിലും കുറച്ച് പുറകിൽ തന്നെയാണ്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിനോട് സാധിക്കില്ല എന്നല്ല കേട്ടോ. ഈ കാണുന്ന വീഡിയോയിൽ വളരെ സുഖമായിട്ട് അദ്ദേഹം ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ യൂറോപ്യൻ മണ്ണിൽ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ മോശമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഗെയിം അത്രത്തോളം ഹെവി അല്ലാത്തത് കൊണ്ട് തന്നെ അത്ര വലിയ ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ലീഡർഷിപ്പ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള മാനസികാവസ്ഥ അദ്ദേഹത്തിന് കുറവുള്ളതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സാധാരണ പ്ലേ മേക്കർ പോലെ ബോൾ ക്യാരി ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ താഴോട്ട് ഇറങ്ങി വന്ന് ബോളുകൾ സ്വീകരിക്കും, അതെടുത്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കളി രീതി അല്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം മാക്സിമം 14, അതായത് ഫ്രണ്ട് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടീം എതിർ ടീമിനേക്കാൾ വലുതല്ലാത്ത സിറ്റുവേഷനുകളിൽ അദ്ദേഹത്തിൻ്റെ ടച്ച് പെർ ഗെയിം റേഷ്യോ കുറച്ച് കുറവുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ ടീമിൽ ഇദ്ദേഹത്തെക്കാളും മികച്ച താരങ്ങൾ ഉള്ളത് കൊണ്ടാവാം. ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം സീനിയർ ആവുകയും മിഡ്ഫീൽഡിലെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ലോങ് ബോൾ സിസ്റ്റത്തിന് പറ്റിയ താരമല്ല. അദ്ദേഹം ബിൽഡ് ഫ്രം ദി ബാക്ക് കളിക്കുന്ന ടീമുകളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഡ് അപ്പ് ഫേസിൽ കിബുവിൻ്റെ സിസ്റ്റമായിട്ട് അദ്ദേഹം യോജിച്ച് ചേരില്ല എന്ന വാദത്തിന് ഇവിടെ ഒരു പ്രസക്തിയുമില്ല.
അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സുകളിൽ ഏറ്റവും എടുത്തു പറയുന്നതാണ് ഫിസിക്കൽ ചാലഞ്ചുകളിലെ അപര്യാപ്തത. അദ്ദേഹത്തിന് സ്ട്രെങ്ത് കുറച്ച് കുറവാണ്. അദ്ദേഹം ഡ്യുവലുകളിൽ കുറച്ച് പുറകോട്ടേക്കായിട്ടാണ് കാണുന്നത്, എസ്പെഷ്യലി എയർ ഡ്യുവലുകളിൽ. ഈവൻ ജമ്പ് ചെയ്യുന്നതിലും ഹെഡ് ചെയ്യുന്നതിലും അദ്ദേഹം കുറച്ച് പുറകോട്ടേ കാണുന്നത് ഒരു കൺസേണിങ് ഫാക്ടർ തന്നെയാണ്. പക്ഷേ സോൺ 14 എന്താണ് പറയുന്നത്, നമ്മൾ കുറേ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അദ്ദേഹം നല്ല രീതിയിൽ ഹെഡ് ചെയ്ത് ഗോളാക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടത് ശരി തന്നെയാണ്. അദ്ദേഹത്തിന് ഹെഡിങ് എബിലിറ്റി ഉണ്ട്, പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ വിട്ടുപോയ ഒരു ചെറിയൊരു പോയിന്റ് കൂടി ഉണ്ട്, അതുകൂടി അവിടെ ആഡ് ചെയ്യുക. അവിടെ ഫിസിക്കൽ ചലഞ്ചുകളുടെ പ്രസൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഗോൾ നേടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ ഡിഫൻഡേഴ്സ് പുഷ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിഫൻസീവ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഡിഫൻഡേഴ്സിന് ഒന്നിലധികം താരങ്ങളെ മാർക്ക് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. 2015 പെരേര കളിച്ചിരുന്ന എഫ് കെ ഗബാല ക്ലബ്ബും ബൊറഷ ഡോട്ട്മുണ്ട് യൂറോപ്പ ലീഗിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉള്ള മാച്ചിലെ ഒരു ക്ലിപ്പാണിത്. ഇതിൽ മഞ്ഞ ഡോട്ട്മുണ്ടും ചുവന്നത് ഗബാലയുമാണ്. ഈ കാണുന്ന താരമാണ് ഫക്കുണ്ടോ പെരേര. അദ്ദേഹം പുറകിലുള്ള തൻ്റെ ടീംമേറ്റിന് വേണ്ടി ബോൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വിഷൻ ആണ് കാണിക്കുന്നത്. ശേഷം ട്രിഗർ ചെയ്യപ്പെടുന്ന കൗണ്ടർ അറ്റാക്കിൽ വളരെ സ്പീഡിയായിട്ട് ഡോട്ട്മുണ്ട് താരത്തിൻ്റെ മുന്നിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുകയാണ്. എന്നാൽ ആ ഒരു മികച്ച അവസരം ഗോളായി കൺവേർട്ട് ചെയ്യാൻ ആ ടീമിന് സാധിച്ചില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ മികച്ച പൊസിഷനുള്ള പെരേരയാണ്. ഒരുപക്ഷെ പെരേരയിലേക്ക് ബോൾ എത്തിയിരുന്നത് ഗോളാവാനുള്ള ചാൻസ് വളരെ വളരെ അധികമായിരുന്നു. മധ്യഭാഗത്തുള്ള ഫ്രീ സ്പേസിനെ പരിപൂർണമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പൊസിഷനിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇത് ഇത്തരത്തിലുള്ള പൊസിഷൻ സ്കില്ലുകൾ ഫുട്ബോളിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേഷൻ എത്രത്തോളമാണെന്നും റിയാക്ഷൻ എത്രത്തോളമാണെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ കണ്ട ആ വീഡിയോസിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്തൊക്കെ നമ്മൾ ചർച്ച ചെയ്താലും 90 മിനിറ്റ് അദ്ദേഹം എങ്ങനെ കളിക്കുന്നു, കോച്ച് അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ ഒരു ചോദ്യം, കോച്ചിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം? അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കറാണ്. നല്ല രീതിയിൽ ഡിഫൻഡേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ടാർജറ്റ് മാൻ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറും ബോക്സിലേക്ക് മറ്റൊരു പ്ലെയറും കൂടി ഉണ്ടെങ്കിൽ കുറുക്കൻ്റെ കൗശലത്തോടെ പെരേര പതുങ്ങിയിരുന്നോളും, റൈറ്റ് ടൈമിൽ അറ്റാക്ക് ചെയ്തോളും. അപ്പോൾ അടുത്ത ചോദ്യം, കിബു എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിനെ ഉപയോഗിക്കാൻ പോവുക? അതിൻ്റെ ഉത്തരം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. സൈനിങ്ങൾ മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ സാധിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഒരു മാസം മുന്നേ KBFC ലൈനപ്പ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണുക. ആ വീഡിയോയിൽ വിങ്ങറായി കൂടി കളിക്കാൻ ശേഷിയുള്ള ഒരു വിദേശ താരത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആ കോട്ടയിലേക്കായിരിക്കും പെരേരയുടെ അഡ്മിഷൻ എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വിദേശ പ്ലേ മേക്കർ കൂടി ടീമിലേക്ക് ആഡ് ചെയ്യപ്പെടേണ്ടതാണ്. ഏതായാലും അതൊക്കെ മാനേജ്മെൻ്റ് ഇഷ്ടവും സൗകര്യവും പോലെ ഇരിക്കും, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. താരത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ ധാരണ അതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും ടൈപ്പ് ഓഫ് കണ്ടന്റ് ആഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ പറയുക. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.